നമസ്കാരം. ഇന്തോ ചൈന അതിർത്തിയിലെ ഗൽവാൻ മേഖലയിൽ ഉണ്ടായ പുതിയ സംഘർഷത്തെക്കുറിച്ച് 4 ദിവസങ്ങൾക്ക് മുമ്പാണ് തത്വമയി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഒരുപക്ഷെ അത് കേരളത്തിൽ കാര്യമായ ചർച്ചയാവുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഗൽവാൻ മേഖലയിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ്, ഒരുപക്ഷെ ഇത് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാം എന്നുള്ളതായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞു വെച്ച കാര്യം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദിവസങ്ങൾക്ക് ശേഷവും സ്ഥിതിഗതികളിൽ വലിയ മാറ്റമില്ല. സംഘർഷം വിടാതെ അവിടെ ആ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഇരുഭാഗത്തും ആയുധങ്ങളുടെയും അതേപോലെ സൈനിക വിന്യാസവും ഒക്കെ ഉണ്ട്. 62 യുദ്ധത്തിന് ശേഷം ആദ്യമായി ചൈനയുടെയും ഇന്ത്യയുടെയും ബാറ്റിൽ ടാങ്കുകൾ ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരത്തിൽ മാത്രം ഇപ്പോൾ മുഖാമുഖം നിൽക്കുകയാണ്. ഇത് 62 ശേഷം ഇത്രയും വർദ്ധിച്ച തോതിൽ ഒരു സൈനിക മുഖാമുഖം ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം, ഒരുപക്ഷെ യുദ്ധമുണ്ടായാലും യുദ്ധമുണ്ടായില്ലേലും, ഈ ഒരു സംഘർഷം ശ്രദ്ധിക്കപ്പെടുക, അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യമായ നിലപാട് മാറ്റമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചൈന എന്ന ശത്രുവിനെ നേരിടുന്നതിൽ കാതലായ ഒരു സ്ട്രാറ്റജിക് മാറ്റം ഉണ്ടായിരിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. ആ മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്ന നിരവധി കാര്യങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട് അതിർത്തിയിൽ. പലതും നമ്മൾക്ക് ഈ അവസരത്തിൽ തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ അതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ഒന്ന്, സൈന്യത്തിനപ്പുറം ആ മേഖലയിൽ മറ്റ് ഫോഴ്സസിനെ കൂടി ഉപയോഗിക്കാൻ ഭാരതം തീരുമാനിച്ചു എന്നുള്ളതാണ്. ഭാരതത്തിന്റെ പ്രതിരോധ വകുപ്പ് തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് SFF ആണ്, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് എന്ന് പറയുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നിരവധി മാധ്യമങ്ങളിൽ അതിൽ ആ ഫോഴ്സിനെ കുറിച്ച് ആ ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ കാര്യക്ഷമതയുള്ള, അതേപോലെ പ്രത്യേക ട്രെയിനിങ് മൊസാദിന്റെ കയ്യിൽ നിന്നും റഷ്യയുടെ കയ്യിൽ നിന്നും US നിന്നും ഒക്കെ ലഭിച്ച സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സിന്റെ പടയാളികളെ കുറിച്ച് നിരവധി മാധ്യമങ്ങളിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിലതൊക്കെ അല്പം നിറം പിടിപ്പിച്ചതാണെങ്കിൽ കൂടി അവരുടെ കഴിവിലും അവരുടെ യുദ്ധസന്നദ്ധതയിലും അവരുടെ ആക്രമണ രീതികളിലും വലിയ വ്യത്യാസമാണുള്ളത്. അത് സൈന്യത്തിന് പോലും ഒരു പക്ഷേ അത് ബോധ്യമായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഒരു പലർക്കും അറിയില്ല, പക്ഷെ ഇന്ത്യക്ക് പുറത്തു പോലും ചില ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ടിബറ്റ് അല്ലെങ്കിൽ ഇൻഡോ ചൈന സംഘർഷം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സിലെ മിക്കവാറും എല്ലാവരും ഒന്നുകിൽ ഗൂർഖ റെജിമെന്റിൽ നിന്ന്, പക്ഷേ അതിനപ്പുറം ടിബറ്റൻ റെഫ്യൂജികളാണ് എന്നുള്ളതാണ്. ടിബറ്റിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പേടിച്ച് അവരുടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ നടക്കുന്ന വർഗീയ വിദ്വേഷം നിറഞ്ഞ നടപടികളെ പേടിച്ച് അവിടെ നിന്ന് ഓടി വന്നവരുടെ പിൻതലമുറക്കാരാണ് ടിബറ്റൻ റെഫ്യൂജീസ്. നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലവരുണ്ട്. അവരിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണ് സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സിലുള്ളത്. അവർക്ക് ആ ടെറൈൻ, ആ ഭൂവിഭാഗം നന്നായി അറിയാം. ആ കാലാവസ്ഥയുമായി വളരെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൈനക്കാരോട് തീരാത്ത പകയുമുണ്ട്. കാരണം ഒരു രാഷ്ട്രമാണ് ടിബറ്റ്, അത് ചൈനയുടെ ഭാഗമല്ല, എല്ലാ തരത്തിലും വ്യത്യസ്തമായ ഒരു രാഷ്ട്രം തന്നെയാണ് ടിബറ്റ്. അവർക്ക് സ്വന്തമായ സംസ്കാരവും സ്വന്തമായ വിശ്വാസങ്ങളും സ്വന്തമായ ആചാരങ്ങളും സ്വന്തമായ ജീവിത രീതികളുമുള്ള ആ രാജ്യത്തിലേക്കാണ് ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈന കടന്നു കയറി ആ രാജ്യത്തിന്റെ മേൽ അവകാശം പിടിച്ച് മേടിച്ചത്. അത് എല്ലാ അർത്ഥത്തിലും ലോകം കണ്ണടച്ച ഒരു വലിയ ക്രൂരത തന്നെയായിരുന്നു. ഇന്നും ലോകം ടിബറ്റിന്റെ കാര്യത്തിൽ വേണ്ടത്ര നീതി ഐക്യരാഷ്ട്രസഭ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പകയെല്ലാം ഉള്ളിൽ സൂക്ഷിക്കുന്ന സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് ആണ് ആദ്യമായിട്ട് അവിടെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇവരാണ് അവിടെ പ്രധാനപ്പെട്ട രീതിയിൽ ഇന്ത്യക്ക് അനുകൂലമായി സ്ഥിതിഗതികൾ മാറ്റിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാന വിവരം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ചൈനയോടുള്ള ബന്ധത്തിൽ അനുവർത്തിക്കുന്ന ഒരു സമീപനം വലിയ കാര്യമായി കാതലായ ഒരു മാറ്റം അക്കാര്യത്തിലും വന്നിരിക്കുന്നു. നേരത്തെ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഒരു രീതിയാണ് ഇന്ത്യ അവലംബിച്ചിരുന്നതെങ്കിൽ, ഇപ്പോൾ പ്രതിരോധം മാത്രമല്ല, വേണ്ടി വന്നാൽ ആക്രമണം നടത്താനും കൃത്യമായി ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങൾ അത് ചെയ്യും എന്ന് കൃത്യമായി ചൈനയെ ബോധ്യപ്പെടുത്താൻ
ഇപ്പോൾ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ വളരെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇന്ത്യ ചെയ്ത ചില കാര്യങ്ങൾ. 62 നമുക്ക് നഷ്ടപ്പെട്ട ചില ഭൂവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പാങ്ഗോങ്സോ തടാകത്തിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഏതാണ്ട് 30 പോയിന്റുകളാണ് ഇന്ത്യ ഇപ്പോൾ പിടിച്ചെടുത്ത് അവിടെ നമ്മുടെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാന്നിധ്യം, ഈ 30 സാന്നിധ്യം, ഒരു സംഘർഷമുണ്ടായാൽ ഭാരതത്തിന്റെ സൈന്യത്തെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലും രസകരമായ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം നടന്നു. ചുഷൂൾ എന്ന് പറയുന്ന ഈ മേഖലയിലെ ഒരു പ്രദേശത്ത് വെച്ച് ഇന്ത്യയുടെയും ചൈനയുടെയും കമാൻഡർമാർ ബ്രിഗേഡിയർ ലെവൽ മീറ്റിംഗ് നടന്നു. സാധാരണ ഇത്തരം മീറ്റിങ്ങുകൾ നടക്കുന്നത് ടെന്റുകൾക്കുള്ളിലാണ്. ഇന്ത്യയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ആതിഥേയർ ഇന്ത്യയാണെങ്കിൽ അത് ടെന്റുകളിലാണ് നടക്കുന്നത്. ടെന്റുകളിൽ എത്തുന്ന ചൈനീസ് ജനറൽമാർക്ക് അല്ലെങ്കിൽ ചൈനീസ് സൈനിക മേധാവികൾക്ക് കാര്യമായ സ്വീകരണം കൊടുക്കാറുണ്ട്. അവരെ അവിടെ ഇരുത്തുകയും അവർക്ക് വേണ്ട ചായയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ചുഷൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന മീറ്റിംഗിൽ, ആ മീറ്റിംഗ് ഒരു ഓപ്പൺ സ്പേസിലാണ് നടന്നത്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്ന ജനറൽമാരോട് ഒരു ഓപ്പൺ ഏരിയയിൽ നിന്നുകൊണ്ട് ആണ് നമ്മളുടെ സൈനിക മേധാവികൾ സംസാരിച്ചത്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തങ്ങളുടെ തുല്യരായ ഒരു ശത്രുവിനോടാണ് സംസാരിക്കുന്നത്, ഒരു ശത്രുവിനോടാണ് ഇടപെടുന്നതെന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചൈനയെ ബോധ്യപ്പെടുത്തി കൊടുത്ത വളരെ പ്രതീകാത്മകമായ ഒരു നടപടിയായിരുന്നു ഓപ്പൺ എയറിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകൾ. ആ ചർച്ചയിൽ തന്നെ ഇന്ത്യ വളരെ, നിങ്ങൾക്ക് ചർച്ച വേണമെങ്കിൽ നമ്മൾക്ക് ചർച്ചയാവാം, അതല്ല നിങ്ങൾ വീണ്ടും കടന്നു കയറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു കടന്നുകയറ്റത്തിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയത്. ഇത് പണ്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ചും 2014 മുമ്പ് ഉണ്ടായിരുന്ന സർക്കാരുകളുടെ സമീപനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലാവധിയുടെ അവസാന മാസങ്ങളിൽ ഇതേ മേഖലകളിൽ സംഘർഷം ഉണ്ടായപ്പോൾ ചൈനക്കാരോട് തൊഴുതു പിടിച്ചുകൊണ്ട് പുറകിലേക്ക് പോകൂ എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു ഇന്ത്യൻ മേജറുടെ ചിത്രം അന്ന് വൈറലായിരുന്നു. അന്ന് പല മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. എങ്ങനെങ്കിലും നിങ്ങൾ തിരിച്ചു പോകൂ, സംഘർഷം ഉണ്ടാക്കരുത് എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അതിനപ്പുറം അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം സൈന്യത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, വിലക്ക് ഉണ്ടായിരുന്നതാണ്. അതായിരുന്നു അന്നത്തെ സ്ഥിതിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ തിരിച്ച് ആക്രമിക്കൂ എന്ന് പറയുന്ന ഒരു നേതൃത്വം, പൊളിറ്റിക്കൽ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഇന്ന് ഭാരതത്തിലുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ അതിർത്തിയിൽ കാണുന്നത്. അതിർത്തിയിൽ ചൈന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ചൈനയുടെ പട്ടാളക്കാരുടെ ഇടയിൽ അവർ കേട്ടുവന്ന കഥകൾ എല്ലാം 62 വിജയത്തിന്റെ കഥകളാണ്. 62 വിജയം ചൈനയ്ക്ക് സാധ്യമായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് തന്നെയാണ് അതിന് മറുപടി. ഹിമാലയൻ മണ്ടത്തരമായിരുന്നു. ചൈനയുടെ ഇൻഡോ ചൈന 62 യുദ്ധത്തെക്കുറിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ എഴുതിയ പുസ്തകമാണ് ഹിമാലയൻ ബ്ലണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിക്കും ഒരു ഹിമാലയൻ മണ്ടത്തരം നമ്മളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചുകൊണ്ടാണ് യാതൊരു തയ്യാറെടുപ്പും ഇല്ലാത്ത കുറെ പട്ടാളക്കാരെ, കുറെ സൈനികരെ അവിടെ കൊണ്ട് ഇറക്കി ചൈനക്കാരെ നേരിടാൻ നമ്മൾ ഏൽപ്പിച്ചത്. അവർക്ക് വലിയ തരത്തിൽ, പ്രത്യേകിച്ച് കാലാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ചെറുത്തു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. അത് നമ്മളുടെ ഒരു തോൽവിയായി മാറുകയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളുടെ സ്ഥിതി അതല്ല. പഴയ ഭാരതം അല്ല ഇന്നത്തെ ഭാരതം. അത് വളരെ കൃത്യമായി ചൈനക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരവസരമായി കൂടി ഭാരതം ഈ ഒരു സംഘർഷത്തെ ഉപയോഗിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇപ്പോൾ ഒരു ഊരാക്കുടുക്കിലാണ്. അതുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ചൈന ഇപ്പോൾ ഊരാക്കുടുക്കിലാണ്. കാരണം ചൈന പ്രതീക്ഷിച്ച ഒരു പ്രതികരണമല്ല ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കൃത്യമായ പ്രത്യാക്രമണം ഉണ്ടാകുന്നു, കൃത്യമായ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നു, ഒപ്പം വളരെ ശക്തമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ വലിയ സേനാവിന്യാസവും ഉണ്ടാകുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഒരു പരിധിക്കപ്പുറത്തോട്ട് ഇത് ഒരു വലിയ യുദ്ധമാക്കി മാറ്റാൻ താല്പര്യമില്ല. എന്ന് മാത്രമല്ല, അതിർത്തിയിൽ ഇപ്പോൾ മഞ്ഞ് ഉറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ചൈനീസ് പട്ടാളക്കാരെക്കാൾ കൂടുതൽ ഈ കാലാവസ്ഥയിൽ നിൽക്കാൻ കെൽപ്പുള്ളത് ഭാരതീയർക്കാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന മാസങ്ങളിൽ ഭാരതത്തിന്റെ, നമ്മുടെ സൈന്യത്തിന് തീർച്ചയായിട്ടും ആ മേഖലകളിലെല്ലാം ഒരു മേൽക്കൈ ഉണ്ടാകുകയും ചെയ്യും.
അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചേർക്കുമ്പോൾ ചൈന ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് ഒരു ഊരാക്കുടുക്കിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ മേഖലയിലെ ചൈനയുടെ കടന്നുകയറ്റം, കടന്നുകയറ്റ ശ്രമങ്ങൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് സൂചന. യുദ്ധമുണ്ടാകുമോ എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയരുന്നതുകൊണ്ട് ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യതയില്ലെങ്കിലും ഏറ്റവും മോശമായ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ ആ മേഖലയിൽ കാര്യമായ ഒരു വളരെ ലിമിറ്റഡായ വളരെ ഒരു ചെറിയ ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന രീതിയിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവാനും ഉള്ള ഒരു സാധ്യത ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ പ്രേക്ഷകർ കാണും മുമ്പ് തന്നെ അത് സംഭവിച്ചിരിക്കാം. കാരണം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും അതേപോലെ ചൈനയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും റഷ്യയിൽ മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ചൈന അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചൈന ഈ ഒരു ആവശ്യം ഉന്നയിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചൈന അങ്ങോട്ട് ഉന്നയിച്ചതാണ്, റഷ്യ അതിന് ആതിഥേയത്വം വഹിക്കും. അത് നമ്മുടെ പ്രതിരോധ വകുപ്പ്, നമ്മുടെ പ്രതിരോധ മന്ത്രി ആ ഒരു മീറ്റിംഗിന് സമ്മതിച്ചു എന്നാണ് അല്പം മുമ്പ് പുറത്തു വന്ന വിവരം. ഒരുപക്ഷെ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ആ മീറ്റിംഗിന് ശേഷം, പ്രതിരോധ വകുപ്പ് മന്ത്രിമാരുടെ മീറ്റിംഗിന് ശേഷം ഈ സംഘർഷത്തിന് അയവ് വന്നേക്കാം. പക്ഷെ അയവ് വന്നാൽ പോലും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അധിനിവേശ മോഹങ്ങൾ അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. അവരുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായും സംഘർഷമുള്ള ഒരു രാഷ്ട്രമാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. അതുകൊണ്ട് തന്നെ അവർ ഈ അതിർത്തിയിലും തീർച്ചയായിട്ടും അവരുടെ സംഘർഷവും അവരുടെ കടന്നുകയറ്റ ശ്രമങ്ങളും തുടരും. അതിനെ ചെറുക്കുന്നതിൽ ഭാരതം വളരെ ശക്തമായ ഒരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. നമസ്കാരം.